ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ മുരിങ്ങയില ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കൊരു രണ്ടോ മൂന്നോ പിടി മുരിങ്ങയില തണ്ടിൽ നിന്ന് അടർത്തി കഴുകി വെള്ളം തോരുന്നതിനായിട്ട് മാറ്റിവെക്കാം. ഇനി അരമുറി തേങ്ങാ ചുരണ്ടി, ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പച്ചമുളക്, ഒരു പിടി ചുവന്നുള്ളിയല്ലി, ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയല്ലി, ഇത് ചേർത്ത് നമുക്കൊന്ന് കറക്കിയെടുത്ത് അരപ്പ് തയ്യാറാക്കി വയ്ക്കാം. ഇനി ഇരുമ്പ് ചീനിച്ചട്ടിയോ അല്ലെങ്കിൽ കട്ടിയുള്ള ചീനിച്ചട്ടിയോ നമുക്ക് ഉരുളിയോ ഉപയോഗിക്കാം. ഞാൻ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഉരുളി നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അരിയിട്ട് നന്നായിട്ട് പൊട്ടി വരണം. അരി നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു മൂന്നാല് ചുവന്നുള്ളിയല്ലി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ അരിയും ഉള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ നല്ലൊരു മണം വരും. അപ്പോൾ നന്നായിട്ടൊന്ന് മൂത്ത് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ബ്ലഡ് ഉണ്ടാകാനും വിളർച്ച മാറാനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് ഈ തോരൻ. അതുകൊണ്ട് തന്നെ പ്രായമുള്ളവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ കഴിക്കാവുന്ന, അവർ നിർബന്ധമായിട്ടും ഇടയ്ക്കിടയ്ക്ക് കഴിക്കേണ്ട ഒരു ഹെൽത്തി തോരനാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം അരപ്പ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് വളരെ കുറച്ച് മാത്രം ഉപ്പ് നമ്മളിപ്പം ചേർത്താൽ മതി. കാരണം ഇലവർഗ്ഗങ്ങളിലെല്ലാം തന്നെ ഉപ്പിൻ്റെ അംശമുള്ളതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുമ്പം വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നന്നായിട്ട് അരപ്പൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന മുരിങ്ങയില നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയില ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇത് അടുക്കി പിടിക്കുകയോ ഒന്നുമില്ല, കട്ട പിടിക്കുകയോ ഒന്നുമില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഈ അരപ്പുമായിട്ട് നന്നായിട്ട് ഇല മിക്സായി വരുമ്പോഴത്തേക്ക് നന്നായിട്ട് കട്ട പിടിക്കാതെ കിട്ടും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ബെസ്റ്റാണ് ഈ തോരൻ. അപ്പം മുരിങ്ങയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുട്ടയാണ് ചേർക്കുന്നത്. മുരിങ്ങയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് നമുക്കൊരു മുട്ട ചേർക്കാം. ഒന്നോ രണ്ടോ മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടെ ചേർക്കുമ്പോൾ ഇതിന് അപാര രുചിയാണ്. ഈ മുരിങ്ങയിലേക്ക് മുട്ട നമ്മൾ പൊട്ടിച്ച് ഒഴിച്ച് അപ്പം തീയൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. നമുക്കൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ആ മുട്ടയിലേക്ക് ചേർക്കാം. ഒരു അര മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുട്ട നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം ഈ മുരിങ്ങയിലയുമായിട്ട് നന്നായിട്ട് യോജിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി ഈ മുട്ടയും മുരിങ്ങയിലയും കൂടെ ഒന്നുകൂടെ ഒന്ന് വേവണം. നമുക്ക് നന്നായിട്ട് അടി ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് മൂടി വയ്ക്കണം. അപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വയ്ക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു മുരിങ്ങയില മുട്ടത്തോരനാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി അടുപ്പിൽ നിന്ന് വാങ്ങാം. അപ്പോൾ ഇത് ചൂടോടെ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. നമ്മൾ മുരിങ്ങയില കൂട്ടാത്ത കുട്ടികളും ഇതുപോലെ മുട്ട ചേർത്തുണ്ടാക്കുമ്പോഴത്തേക്ക് അവർ കഴിച്ചോളും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.